വചന ദർശനം എന്ന ഈ മനോഹരമായ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യരായ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രഭാത വന്ദനം. ഒരു പ്രഭാത ചിന്തയുമായിട്ട് ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളുടെ അഭിസംബോധന ചെയ്യുമ്പോൾ, നമ്മുടെ കഷ്ടതകളിൽ നാം ഒറ്റയ്ക്കല്ല. ബൈബിൾ പറയുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. ഈ മീഡിയയിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കഷ്ടതകളിലൂടെ, വിവിധ ശോധനകളിലൂടെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ, നിങ്ങളോട് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ ഇടപെടുന്നത്, നിങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കഷ്ടതയിൽ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. കഷ്ടതയിൽ നാം ഏകരല്ല എന്നതിൻ്റെ തെളിവ് എത്രയോ എത്രയോ സംഭവങ്ങളിലൂടെ വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തൻ സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നത് അവൻ്റെ കഷ്ടതയുടെ നടുവിലാണ്. ഒരു ദൈവഭക്തൻ കഷ്ടതയിലായിരിക്കും തോറും സ്വർഗം അവൻ്റെ അരിക്കലേക്ക് ഇറങ്ങി 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 വരുന്നെന്നാണ് മറ്റൊരു ഭക്തൻ പറഞ്ഞത്. കഷ്ടതയിൽ നാം ഏകരല്ല, കഷ്ടതയിൽ ദൈവം നമ്മോട് കൂടെയുണ്ട്. ഒന്നുകൂടെ ഇറങ്ങി പറഞ്ഞാൽ, കഷ്ടതയിൽ നാം ദൈവത്തിൻ്റെ ഉള്ളം കയ്യിൽ സുരക്ഷിതരാണ്. ജീവിതത്തിൻ്റെ പരിക്കൻ കടൽ വഴികളിൽ, ജീവിതത്തിലെ കഷ്ടതയുടെ പാതകളിൽ സൃഷ്ടാവായ ദൈവത്തിൻ്റെ സാന്ത്വനം അനുഭവിച്ചറിഞ്ഞ ഭക്തൻ തിരുവിടത്തിൽ ഇങ്ങനെ പറഞ്ഞു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. ജനിപ്പിച്ചവർ നമ്മുടെ കഷ്ടതകളിൽ നമ്മെ വിട്ടുപോകും. ജന്മം തന്നവർ നമ്മുടെ കഷ്ടതകളിൽ മുഖം തിരിക്കും. അന്ത്യം വരെ നാം കൂടെ നിൽക്കുമെന്ന് ചിന്തിക്കുന്നവർ നമ്മുടെ കഷ്ടതകളിൽ നമ്മിൽ നിന്ന് അകന്നു പോകും. നമ്മുടെ കഷ്ടതകളിൽ ജന്മം തന്നവരും ജനിപ്പിച്ചവരും അവസാന നിമിഷം വരെ കൂടെ നിൽക്കും എന്നൊക്കെ നാം ചിന്തിച്ചവർ ജീവിതത്തിൻ്റെ കഷ്ടതകളിൽ നമ്മെ വിട്ടുപോകുമ്പോൾ, ഒരു നാളും ഞാൻ നിന്നെ കൈവിടുകയില്ല, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ കർത്താവ് കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്. അതുകൊണ്ട് പതരരുത്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ശോധനകളിലൂടെ യാത്ര ചെയ്യുന്ന ആരെങ്കിലും, എന്തിനാണ് എനിക്ക് ഈ പരിശോധന, എന്തിനാണ് എനിക്ക് ഈ കഷ്ടത, എന്തിനാണ് എനിക്ക് ഒറ്റപ്പെടൽ എന്ന് ചിന്തിച്ച് കഷ്ടതകളിൽ മാനസികമായി തകർന്നിരിക്കുന്ന ആരെങ്കിലും ഈ പ്രഭാതത്തിൽ സന്ദേശം കേൾക്കുന്നുവെങ്കിൽ ചിന്തിക്കുക, കഷ്ടത്തിൽ നിന്നെ വിട്ടുമാറാതെ കഷ്ടതയിൽ നിന്നോട് ചേർന്ന് നിൽക്കുന്ന ഒരു നല്ല സഖിയാണ് കർത്താവ്. കഷ്ടതയിൽ ദൈവമുഖം അന്വേഷിക്കാം, കഷ്ടതയിൽ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കാം, കഷ്ടതയിൽ ദൈവത്തിങ്കിലേക്ക് നോക്കാം. അതെ, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. അവൻ്റെ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.